രാജ്യസഭാ സീറ്റിനായി യു ഡി എഫിൽ വടംവലി ആരംഭിച്ചു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന കണക്കൂട്ടലിലാണ് യു ഡി എഫ് ഘടകകക്ഷികളെ സീറ്റിൻ്റെ പിടിവലിക്ക് പ്രേരിപ്പിക്കുന്നത് ബി ജെ പിയുടെ പടയോട്ടത്തിന് തടയിട്ടുവെന്ന തോന്നൽ മുന്നണിയിലെ ഘടകകക്ഷികളെ കൂട്ടത്തോടെ ഇളക്കി വിട്ടിരിക്കുകയാണ് ആദ്യമായി അവകാശവാദം ഉന്നയിക്കുന്നത് ലീഗ് തന്നെയാണ് മൂന്നാം സീറ്റിന് പകരം രാജ്യസഭ നൽകാമെന്ന കോൺഗ്രസ് വാഗ്ദാനം പ്രതീക്ഷിച്ചു കഴിയുകയാണ് ലീഗ് ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ച് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തിരിഞ്ഞുകുത്തിയതോടെ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിച്ചുവെന്നാണ് പുതുതായി ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം വെളിപ്പെടുത്തുന്നത് അതിനിടയിലും നാന്നൂറ് സീറ്റ് വേണമെന്ന ബി ജെ പി ആവശ്യപ്പെടുന്നത് ഭരണഘടനയിലെ ചില പ്രധാന പൊളിച്ചെഴുത്തിന് വേണ്ടിയാണെന്നും അതിൽ പ്രധാനം സംവരണം അവസാനിപ്പിക്കുക എന്നുള്ള കേജ്രിവാളിൻ്റെ പ്രസ്താവന യു പിയിലെയും ഹരിയാനയിലെയും ഉൾപ്പെടെ വടക്കൻ മേഖലയിലെ പിന്നോക്കക്കാരെ ലാക്കി തന്നെയാണ് യു പി യിലും ബി ജെ പി തുടരുന്ന അപ്രമാദത്വം പൊളിച്ചെഴുതപ്പെട്ടാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് ഓടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വന്നാൽ ലീഗിൻ്റെ കോട്ടയിൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസ്ഥാനം കൈക്കലാക്കാനാണ് കുഞ്ഞാലിക്ക പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ നയിക്കാൻ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളില്ലാത്തതിനാൽ സമീപ കേരള ഭരണം കയ്യിലൊതുക്കാമെന്ന പ്രതീക്ഷ ലീഗിനില്ല കത്തുന്ന പുരയിൽ ഊരുന്ന കഴിക്കോലെന്ന തന്ത്രമാണ് കുഞ്ഞാലിക്കുട്ടികയുടെ തന്ത്രം ഇതിനിടയിലാണ് ഒഴിവ് വരുന്ന രാജ്യസഭയിൽ അവകാശവാദം പറഞ്ഞ് പി ജെ ജോസഫിൻ്റെ രംഗപ്രവേശം യു ഡി എഫിൽ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ് ഒഴിവ് വന്നി വന്നിരിക്കുന്നതെന്നുള്ള അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത് യു ഡി എഫിന്റെ ഭാഗമായിരുന്ന മാണിഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയത് കോൺഗ്രസ് ആണ് എന്നിട്ട് ആ പേരും പറഞ്ഞ് സീറ്റ് റാഞ്ചാൻ പഴയതുപോലെ അനുവദിക്കില്ലെന്നാണ് പി ജെ ജോസഫിൻ്റെ ഒരു നിലപാട് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ ചിരകാല അഭിലാഷം സാധ്യമാകണമെന്നാണ് ജോസഫിൻ്റെ മനസ്സിലിരുപ്പ് രാജ്യസഭാ അംഗമായി എത്തിയാൽ മുന്നണിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയാവുകയും മകനെ തൊടുപുഴയിൽ നിന്ന് ഒഴിവരുന്ന സീറ്റിൽ അതായത് പി ജെ ജോസഫൻ ഒഴിയുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും ചെയ്യാം എം എൽ എ ആക്കുകയും ചെയ്യാം അപ്പം ഒരു എം എൽ എയും എംപിയും കേന്ദ്രമന്ത്രിയും അതേസമയം കേരള കോൺഗ്രസിൻ്റെ രജിസ്ട്രേഡ് മൊലാളി താനാണെന്നും പാർട്ടിയുടെ കച്ചവട സമയത്ത് ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് തരാമെന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നുവെന്നുമാണ് പി സി തോമസ് വാദിക്കുന്നത് കോട്ടയത്ത് തോറ്റാൽ സീറ്റ് തനിക്ക് നൽകണമെന്ന നിലപാടിൽ ഫ്രാൻസിസ് ജോർജ് ഉറപ്പിച്ചു പറയുകയാണ് പാർട്ടിക്ക് നിർണായക ഘട്ടങ്ങൾ വന്നപ്പോൾ ചാവേറായി തോൽക്കുന്ന മണ്ഡലങ്ങളിൽ ധൈര്യപൂർവ്വം മത്സരിക്കാൻ ഒരു മത്സരത്തൊഴിലാളിയായി താനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ലോകപരിചയമുള്ള എം ജോസഫിനെ ആ എം പി ജോസഫിനെ പോലെയുള്ളവരെ രാജ്യസഭയിൽ എത്തിക്കണമെന്നാണ് ഒരു ഗ്രൂപ്പ് ശക്തമായി ആവശ്യപ്പെടുന്നത് ഭരണപരിചയവും കെ എം മാണിയുടെ മരുമകൻ എന്നതും എം പി ജോസഫിൻ്റെ സാധ്യതയാണ് കാണുന്നത് കെ എം മാണിയുടെ മകൻ ഒഴിവാകുന്ന സീറ്റ് മാണിയുടെ മരുമകന് നൽകിയാൽ അതുവഴി മാണി ഗ്രൂപ്പിലുള്ളവരെ അതായത് മാണി ഗ്രൂപ്പിലുള്ള അസംതൃപ്തരെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് എം പി ജോസഫിന് അനുകൂലമായി സംസാരിക്കുന്നവരുടെ ഒരു അവകാശവാദം ഇതിനിടയിൽ കോൺഗ്രസിലെ ഫൈമി കാമുകരെല്ലാം അരയും തലയും മുറുക്കി കളത്തിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി പ്രതീക്ഷിച്ചു കഴിയുന്ന മുഴുവൻ പേരും ഇതിന് കണ്ണുന്നിട്ടാണ് ഇരിക്കുന്നത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുമുന്നണി വിജയത്തിന് ഏറെ അകലെയായിരുന്നു അത് നമുക്കെല്ലാം അറിയാം എന്നാൽ കേജ്രിവാളിൻ്റെ അപ്രതീക്ഷിതമായ നീക്കം ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കുകയും ഇന്ത്യ മുന്നണിക്ക് സാധ്യതകൾ ഇരട്ടിയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതീക്ഷയറ്റുനിന്ന കോൺഗ്രസ്സുകാരെല്ലാവരും രാജ്യസഭയിലെത്തി കേന്ദ്രമന്ത്രിയാകാൻ തന്ത്രങ്ങൾ മെനയുകയാണ് നേതൃത്വത്തിൻ്റെ പിടിപ്പ് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഒരു ഭരണപ്രതീക്ഷ ഇല്ലാത്തത് എല്ലാവരെയും രാജ്യസഭയിലേക്ക് നോട്ടമിടാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ വന്നാൽ ആദ്യ അവസരം കെ പി സി സി പ്രസിഡന്റ് സുധാകരന് തന്നെയാണ് സുധാകരനെ ഇവിടെ നിന്ന് ഓടിക്കാൻ സുധാകരൻ തന്നെ തുറന്നു കൊടുക്കുന്ന വഴി കോൺഗ്രസിന് ഗുണമാണോ ദോഷമാണോ ചിന്തിക്കണം ചെറിയാമ്പലിപ്പ് മുല്ലപ്പള്ളി എം എം ഹസൻ തുടങ്ങിയവർ വേറെ നിൽക്കുന്നു വരി ഒരിയായി നിൽക്കുക അടൂർ പ്രകാശ് മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ ആ ക്യൂവിലുണ്ട് കെ മുരളീധരനും രമ്യ ഹരിദാസും ഇടിച്ചിടിച്ചു മുന്നിൽ തന്നെയുണ്ട് ആകെ കെ സി വേണുഗോപാലിന് മാത്രം രാജ്യസഭ വേണ്ട കാരണം രാജസ്ഥാൻ അക്കൗണ്ടിൽ കിട്ടിയത് കയ്യിലുണ്ട് അത് രാജിവെച്ചിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിൽ ഇതുപോലെ കഴിവ് കെട്ട ഒരു നേതൃത്വം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എല്ലാവരും മോഹം വെടിഞ്ഞ് മോഹഭംഗത്തിലാണ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിരുന്നു യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും തുറപ്പ് ചീട്ട് പക്ഷേ പ്രചാരണത്തിൽ മുന്നിൽ പോയ എൽ ഡി എഫ് അതിനെ മറികടന്നു എന്നാണ് കെ പി സി സിയുടെ തന്നെ കണക്കൂട്ടൽ സൃഷ്ടിക്കപ്പെട്ട വിവാദങ്ങളൊന്നും വേണ്ട വിധം വേശിയില്ല മാസപ്പടി ഇളക്കിവിട്ട കോലാഹലം അത് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ചില പ്രതീക്ഷകൾ നൽകിയിരുന്നുവെങ്കിലും കോടതി വിധിയോടെ അത് മൂക്കും കുത്തി വീണു മാസപ്പടിയിൽ വിവേചനം കാണിച്ച കുഴൽനാടൻ്റെ കൂമ്പിനിടുക്കിയായിരുന്നു കോടതി മാത്രമല്ല കുഴൽനാടൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ അതൊരു ഭൂമറങ്ങായി കോൺഗ്രസ് നേരെ തിരിച്ചടിച്ചു